നമസ്കാരം. ജീവിതത്തിൽ ഉയർച്ച നേടണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഏവരും. എന്നാൽ ചിലർക്ക് ഉയർച്ച നേടുവാൻ സാധിക്കാതെ പോകുന്നവരാകുന്നു. എന്നാൽ ചിലർക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും എങ്കിലും പിന്നീട് അത് തുടർന്ന് പോരുവാൻ സാധിക്കാതെയും വരുന്നതാകുന്നു. എന്നാൽ ജീവിതത്തിൽ സാമ്പത്തികമായ ഉയർച്ച നേടുവാൻ സഹായകരമായ നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് തന്നെയാണ് പോസിറ്റീവ് എനർജി നൽകുന്ന മരങ്ങൾ. ഈ മരങ്ങൾ വീടുകളിൽ നടുകയാണ് എങ്കിൽ പോലും ആ വീടുകളിൽ പോസിറ്റീവ് എനർജിയാൽ നിറയും എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ആ വ്യക്തികൾക്ക് ഭാഗ്യം ഉദിക്കുകയും സാമ്പത്തികമായ ഉയർച്ചകൾക്ക് അതൊരു കാരണം ആവുകയും ചെയ്യുന്നതാകുന്നു. വീടുകളിൽ വളർത്തുവാൻ ഏറ്റവും ശുഭകരമായ മരങ്ങളുണ്ട്. ഈ മരങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. ഈ പറഞ്ഞിരിക്കുന്ന 11 മരങ്ങളിൽ ഏതെങ്കിലും ഒരു മരമെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. പ്ലാവ്. ദർശനമുഖത്തിന്റെ ദിശയിൽ പ്ലാവ് വരുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. എന്നാൽ പ്രധാന വാതിലിന് നേരെ പ്ലാവ് വരുന്നത് അതീവ ദോഷകരം തന്നെയാകുന്നു. സരസ്വതീദേവി പ്ലാവിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ തടസ്സങ്ങൾ മാറുവാൻ ഏറ്റവും ഉത്തമം തന്നെയാണ് പ്ലാവ് വീടുകളിൽ നിൽക്കുന്നത്. കൂടാതെ സാമ്പത്തികമായ ഉയർച്ചയും പ്രതീക്ഷിക്കാവുന്നതാകുന്നു. പുളി. വീടുകളിൽ നട്ടുപിടിപ്പിക്കുവാൻ ഏറ്റവും ശുഭകരമായ വൃക്ഷങ്ങളിൽ ഒന്ന് തന്നെയാണ് പുളി എന്ന് പറയാം. എന്നാൽ തെക്ക് ദിശയിൽ പുളി നിൽക്കുന്നതാണ് ഏറ്റവും ശുഭകരം. നെഗറ്റീവ് ഊർജം വീടുകളിൽ നിന്നും ഒഴിവാക്കുവാൻ പുളിക്ക് പ്രത്യേകമായ കഴിവുണ്ട് എന്ന് തന്നെ പറയാം. കലഹങ്ങളാൽ ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്കും പുളി വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. മുൻപത്തെ അപേക്ഷിച്ച് കലഹം കുറയും എന്നാണ് വിശ്വാസം. കുടുംബത്തിന്റെ ഐശ്വര്യം ഉയർത്തുവാനും പുളിക്ക് പ്രത്യേകമായ കഴിവുണ്ട് എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്ന പുളി ഏവരും വീടുകളിൽ നടുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. മുള. വീടിന് സർവ്വ ഐശ്വര്യം നൽകുന്ന ഒന്ന് തന്നെയാണ് മുള എന്ന് പറയുന്നത്. അതിനാൽ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. വീടുകളിൽ വന്നു ചേർന്നിരിക്കുന്ന ദൃഷ്ടിദോഷം വീടുകളിൽ നിന്നും അകലുവാൻ ഏറ്റവും ഉത്തമം തന്നെയാണ് മുള വീടുകളിൽ നട്ടുപിടിപ്പിക്കുന്നത്. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ കൂടാതെ മറ്റ് അയൽവക്കങ്ങളുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ ഒഴിവാക്കുവാനും മുളയ്ക്ക് പ്രത്യേകമായ കഴിവാണ് ഉള്ളത്. മുൻപിലായി തന്നെ വയ്ക്കണം എന്ന കാര്യവും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ധനവർദ്ധനവ് ആ വീടുകളിൽ വന്ന് ചേരുന്നതാകുന്നു. നെഗറ്റീവ് ഊർജം വീടുകളിൽ നിന്നും ഒഴിവാക്കുവാനും ഏറ്റവും ഉത്തമം തന്നെയാണ് മുള വീടുകളിൽ നട്ട് പിടിപ്പിക്കുന്നത്. വാഴ. പലരുടെയും വീടുകളിൽ വാഴ ഉണ്ടാകുന്നതാണ്. എന്നാൽ വാഴ നടുവാൻ ഏറ്റവും ഉത്തമമായ ദിശ എന്ന് പറയുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദിശയാകുന്നു. ഈ ഭാഗത്ത് നടുന്നത് ഏറ്റവും വിശേഷമാണ് എന്നാണ് വിശ്വാസം. ദൃഷ്ടിദോഷം ജീവിതത്തിൽ നിന്നും അകലുവാൻ സഹായകരം തന്നെയാണ് വാഴ. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമുള്ള ഒന്ന് തന്നെയാണ് വാഴ എന്നതും മറ്റൊരു പ്രത്യേകതയാകുന്നു. ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ധനനഷ്ടങ്ങൾ ഒഴിവാക്കുവാനും ഉത്തമം തന്നെയാണ് വാഴ നട്ടുപിടിപ്പിക്കുന്നത്. കൂടാതെ നെഗറ്റീവ് ഊർജം വീടുകളിൽ ബാധിക്കാതിരിക്കുവാനും സഹായകരം തന്നെയാകുന്നു. വിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും വാഴയ്ക്കുണ്ട്. ലക്ഷ്മി സാന്നിധ്യമുണ്ട് എന്ന വിശ്വാസവുമുണ്ട്. ശത്രുദോഷം ജീവിതത്തിൽ നിന്നും അകലുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വീടുകളിൽ ഈ ദിശയിൽ വാഴ നട്ടുപിടിപ്പിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. ഇഞ്ചി. പല വീടുകളിലും ഇഞ്ചി നട്ടുപിടിപ്പിക്കുന്നതാകുന്നു. എന്നാൽ കിഴക്ക് ദിശയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. സർവ്വ ഐശ്വര്യം തന്നെ ആ വീടുകളിൽ വന്ന് ചേരും എന്ന വിശ്വാസമുണ്ട്. സമ്പൽ സമൃദ്ധി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഇഞ്ചി വീടുകളിൽ നട്ടുപിടിപ്പിക്കുവാൻ ഒരിക്കലും മറക്കരുത്. വന്നു ചേരുന്ന ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരം തന്നെയാകുന്നു. സമ്പാദ്യശീലം ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാനും ശത്രുദോഷം ജീവിതത്തിൽ നിന്നും അകറ്റുവാനും ദൃഷ്ടിദോഷം ഒരു പരിധിവരെ അകന്നു പോകുവാനും ഇഞ്ചിക്ക് പ്രത്യേകമായ കഴിവാണ് ഉള്ളത്. അതിനാൽ ഇഞ്ചി വീടുകളിൽ നട്ടുപിടിപ്പിക്കുന്നത് ആ വീടിന്റെ ഉയർച്ചയ്ക്ക് വളരെ ഉത്തമമാണ് എന്നാണ് വിശ്വാസം. മണി പ്ലാന്റ്. മണി പ്ലാന്റ് വീടുകളിൽ നടുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. വീടിന്റെ ഉള്ളിലായാണ് പലരും മണി പ്ലാന്റ് വയ്ക്കുക. മണി പ്ലാന്റ് വീടുകളിലുണ്ട് എങ്കിൽ ആ വീടുകളിൽ ധനം വർദ്ധിക്കും എന്നൊരു വിശ്വാസമുണ്ട്. കൂടാതെ തെക്ക് കിഴക്ക് ദിശയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്നും വിശ്വാസമുണ്ട്. അതിനാൽ തന്നെ മണി പ്ലാന്റ് നിൽക്കുന്ന വീടുകളിൽ ധനം ഇരട്ടിക്കും എന്ന പ്രത്യേകതയും
പോസിറ്റീവ് എനർജി നിലനിർത്തുവാൻ സാധിക്കും എന്ന പ്രത്യേകതയും വന്ന് ചേരുന്നതാകുന്നു. മാവ് വീടിന്റെ വടക്ക് ദിശയിൽ മാവ് നടുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഇങ്ങനെ നടുകയാണ് എങ്കിൽ ആ വീടുകളിൽ ധനവരവ് വർദ്ധിക്കും എന്നും വിശ്വാസമുണ്ട്. സാമ്പത്തികമായ ഉയർച്ച വന്നു ചേരും എന്നും വീടുകളിൽ ഐക്യം വർദ്ധിക്കും എന്നതും മറ്റൊരു സവിശേഷ ഗുണം തന്നെയാകുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിലാണ് മാവ് സാധാരണ വളരുക. കൂടാതെ ഭഗവാന്റെ അനുഗ്രഹമുള്ള മരം കൂടിയാണ് മാവ് എന്നതും മാവിന്റെ പ്രത്യേകത വർദ്ധിപ്പിക്കുന്നതാകുന്നു. മഞ്ഞൾ. മഞ്ഞൾ വീടുകളിൽ നടുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. സാമ്പത്തികമായ ഉയർച്ച വീടുകളിൽ വന്നു ചേരുവാൻ ഏറ്റവും ഉത്തമം തന്നെയാണ് മഞ്ഞൾ വീടുകളിൽ നട്ടു വളർത്തുന്നത്. തൊഴിൽ ലഭിക്കുവാനും ഏറ്റവും ശുഭകരം തന്നെയാണ് മഞ്ഞൾ എന്ന കാര്യം നാം ഓർക്കണം. ദേവിയുടെ അനുഗ്രഹം മഞ്ഞളിന് ഉള്ളതാകുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുവാൻ മഞ്ഞൾ വയ്ക്കുന്നതിലൂടെ ആ വ്യക്തിക്ക് സാധിക്കുന്നു എന്നും വിശ്വാസമുണ്ട്. ശത്രുദോഷം മേൽ തട്ടാതെ പോകുവാനും ഏറ്റവും ഉത്തമം തന്നെയാണ് മഞ്ഞൾ. കിഴക്ക് ദിശയിൽ വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമായി കണക്കാക്കുന്നു. വീടുകളിൽ ഉയർച്ച നേടുവാൻ ഉത്തമം തന്നെയാണ് കിഴക്ക് ദിശയിൽ വയ്ക്കുന്നത്. എന്നാൽ വടക്ക് ദിശയിൽ നടുകയാണ് എങ്കിൽ ആരോഗ്യമാണ് വർദ്ധിക്കുക എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനിവാര്യമായ വ്യാഴപ്രീതി നേടിയെടുക്കുവാൻ മഞ്ഞൾ നടുന്നതിലൂടെ സാധിക്കുന്നതാകുന്നു. പടിഞ്ഞാറ് ദിശയും ഉത്തമം തന്നെയാകുന്നു. പടിഞ്ഞാറ് ദിശയിൽ നടുകയാണ് എങ്കിൽ വീടിന്റെ ഐക്യം വർദ്ധിക്കും എന്നും വിശ്വാസമുണ്ട്. നെല്ലി. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമുള്ള വൃക്ഷം തന്നെയാണ് നെല്ലി എന്ന് പറയുന്നത്. ഭഗവാന്റെ കണ്ണുനീരിൽ നിന്നും ഉടലെടുത്ത വൃക്ഷം എന്ന പ്രത്യേകതയും നെല്ലിക്ക് ഉള്ളതാകുന്നു. അതിനാൽ ധനവരവിന് ഏറ്റവും ശുഭകരം തന്നെയാണ് നെല്ലി വീടുകളിൽ വളരുന്നത്. വീടുകളിൽ വളരുകയാണ് എങ്കിൽ ലക്ഷ്മിനാരായണ സാന്നിധ്യവും ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്താൽ ആ വീടുകളിൽ സമ്പത്ത് വർദ്ധിക്കും എന്നും വിശ്വാസമുണ്ട്. തുളസി. ലക്ഷ്മിനാരായണ പ്രീതിയുള്ള ഒരു സസ്യം തന്നെയാണ് തുളസി. സനാതന ധർമ്മപ്രകാരം ഒരു വീട്ടിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട ഒരു ചെടി തന്നെയാണ് തുളസി എന്ന് പറയാം. സാമ്പത്തികമായ ഉയർച്ച ആ വീടുകളിൽ വന്നു ചേരുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത. ലക്ഷ്മിദേവിയുടെ പ്രതീകമാണ് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. കിഴക്ക്, വടക്ക്, വടക്ക് കിഴക്ക് ദിശകളിൽ നടുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ മറ്റ് ദിശകളിൽ തുളസി ഉണ്ട് എങ്കിൽ കിഴക്ക് ദിശയിലോ വടക്ക് ദിശയിലോ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലോ ഉണ്ടാകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഈ ദിശയിൽ തുളസി ഉണ്ട് എങ്കിൽ മറ്റ് ദിശകളിലും നട്ട് വളർത്താവുന്നതാകുന്നു. ആര്യവേപ്പ്. ദേവിയുടെ അനുഗ്രഹമുള്ള ഒരു വൃക്ഷം തന്നെയാണ് ആര്യവേപ്പ്. ഈ മരം അതീവ ശുഭകരമായ മരമായി സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നതാകുന്നു. കിഴക്ക് ദിശയിൽ നടുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ മരം വീടുകളിൽ നിൽക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ നെഗറ്റീവ് ശക്തികൾ ബാധിക്കില്ല എന്നും വിശ്വാസമുണ്ട്. നെഗറ്റീവ് ഊർജം ബാധിക്കാത്തതിനാൽ തന്നെ ആ വീടുകളിൽ പോസിറ്റീവ് എനർജി നാൾക്കുനാൾ വർദ്ധിക്കുകയും സാമ്പത്തികമായ ഉയർച്ചയും കർമ്മ മേഖലയിൽ ഉയർച്ചയും ആ വീടുകളിൽ വന്ന് ചേരുന്നതാകുന്നു. തെങ്ങ്. കന്നിമൂലയിൽ തെങ്ങ് നിൽക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. തെക്ക് പടിഞ്ഞാറ് മൂല അഥവാ പടിഞ്ഞാറ് ദിശയാണ് ഏറ്റവും ശുഭകരം എന്ന് പറയുന്നത്. തെങ്ങ് ഈ ദിശയിൽ വീടുകളിൽ നിൽക്കുകയാണ് എങ്കിൽ സന്താന സൗഖ്യം വന്നു ചേരും എന്നാണ് വിശ്വാസം. കൂടാതെ ജീവിതത്തിൽ ഉയർച്ച നേടുവാനും ഉത്തമം തന്നെയാണ് തെങ്ങ് ഈ ദിശയിൽ നിൽക്കുന്നത്.